നമസ്കാരം കഴിഞ്ഞ മാസം ഇവിടുത്തെ മന്ത്രി അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയാണ് ഒപ്പം വിനോദസഞ്ചാര വകുപ്പിൻ്റെയുണ്ട് ടൂറിസം മന്ത്രിയും കൂടെയാണ് മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് കുടുംബമടക്കം പാരീസിൽ പോവുകയും അവിടെ പോയി നമ്മുടെ സ്റ്റാളൊക്കെ വെച്ച് കുറേ കോപ്രായങ്ങളൊക്കെ കാണിക്കുകയും കുറച്ച് ലക്ഷങ്ങൾ പൊടിക്കുകയൊക്കെ ചെയ്തു എന്തിനാ ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ട് ആ വ്യക്തി ഈ കഴിഞ്ഞിടയ്ക്ക് ലോകസഞ്ചാരിയായിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങരയുമായിട്ട് ഒരു അഭിമുഖം അഭിമുഖമുണ്ടായിരുന്നു അപ്പോൾ ഈ പാരീസിലൊക്കെ പോയി കേരളത്തിലെ ടൂറിസം വികസിപ്പിക്കാൻ വേണ്ടി കുറേ ലക്ഷങ്ങളൊക്കെ പൊടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഈ മുഹമ്മദ് റിയാസിനെ വളരെ നൈസായിട്ട് തേച്ച് ഒട്ടിച്ചിങ്ങനെ വെക്കുന്നുണ്ട് ആര് സന്തോഷ് ജോർജ് കുളങ്ങര ആ നിങ്ങൾ കാണേണ്ടത് ഈ വീഡിയോ കാണുമ്പോൾ ചമ്മി എന്താ പറയുക ചമ്മി ഇളിഞ്ഞ് ഇരിക്കുന്ന മുഹമ്മദ് റിയാസിൻ്റെ മുഖം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാലേ നിങ്ങൾക്ക് ആ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നതിൻ്റെ മുഴുവൻ അതിൻ്റെ ആ കാര്യങ്ങളുടെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാവുകയുള്ളു ഏത് രാജ്യത്ത് നമ്മൾ ചെന്നാലും ആ നാടിൻ്റെ പൈതൃകം ഉറപ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന നമ്മൾ ആ രാജ്യത്ത് പോയി എന്ന് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാൾക്ക് ബോധ്യപ്പെടുത്തി തരുന്ന എന്തെങ്കിലും സൂനീറുമായിട്ടാണ് എല്ലാവരും മടങ്ങുന്നത് ഇപ്പം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പാരീസിൽ പോയ ആളുടെ വീട്ടിൽ മിക്കവാറും ഒരു ഈഫൽ ടവറിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാവും അങ്ങനെയാണ് അയാൾ പാരീസിൽ പോയി നമ്മൾ അറിയുന്നത് കേരളത്തിൽ നിന്ന് ഇപ്പോഴും മടങ്ങുമ്പോൾ ഈവൻ വീടിൻ്റെ ഏറ്റവും മുമ്പിൽ അല്ലെങ്കിൽ സ്വീകരണ മുറിയുടെ ഏറ്റവും മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റിയ ഒരു സാധനമില്ല എന്തുകൊണ്ടില്ല നമ്മൾ ഇപ്പോഴും ഉണ്ടാക്കുന്നത് അപരിഷ്കൃതമായ രീതിയിൽ അല്ലാത്ത രീതിയിൽ ഒരു തലയോ ഒരു ചുണ്ടൻ വള്ളോ നമുക്ക് കണ്ടാൽ പോലും മനസ്സിലാവാത്ത ഒരു ചുണ്ടൻ വള്ളത്തിൻ്റെ ഒരു മാതൃകയാണ് ഇതിനു പകരം നമ്മുടെ ഫൈൻ ആർട്സ് കോളേജുകളിലെ കുട്ടികളെ അവരുടെ പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ട് അവിടുന്ന് എത്രയോ കുട്ടികൾ പുറത്തിറങ്ങുന്നുണ്ട് അവരിപ്പോൾ ഇറങ്ങിയിട്ട് പലരും സിനിമയുടെ ആർട്ട് ഡയറക്ടർ ആകാനാണ് പോകുന്നത് അല്ലെങ്കിൽ ജോലിയില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണ് കല പഠിച്ചവർക്ക് എന്താണ് എന്നാണ് ഇത്തരം സാധനങ്ങൾ രൂപപ്പെടുത്തുന്നതിൻ്റെ ചുമതല അവരിലേക്ക് എത്തിച്ചുകൂടെ അവർക്കതിൻ്റെ സാധ്യത തുറന്നു തുറന്നുകൊടുത്തുകൂടെ ഇപ്പോൾ തെയ്യത്തിൻ്റെ തെയ്യത്തിൻ്റെ ഒരു രൂപം നമുക്ക് ഈ മേശപ്പുറത്ത് വെക്കാവുന്ന ഒരു രൂപം ഇന്ന് കിട്ടാറുണ്ടോ ആ പൂർണ്ണതയുള്ള ആ തെയ്യം കലാകാരൻ ആ മുഴുവൻ ഫോമിലും അങ്ങ് ഒരു രൂപം ഒരു ഫുൾ ഫോം ഒരാടി പൊക്കമുള്ളത് ഇതുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഈ തെയ്യം എന്താണോ കലരൂപം എന്താണെന്നോ ഒരു രണ്ട് സെൻറ്റൻസ് എഴുതിയും കൂടെ വെച്ചാൽ ഇത് ലോകം മുഴുവൻ എത്തില്ലേ കഥകളിയുടെ ഒരു തല മാത്രമല്ല ഞാൻ പറഞ്ഞു മുഴുവൻ രൂപം ആ വേഷവിധാനങ്ങളോടെ നിൽക്കുന്ന ആ രൂപം ഇതല്ലേ കേരളത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ഓരോ യൂറോപ്യൻ വീട്ടിലും അമേരിക്കൻ വീട്ടിലും ചൈനീസ് വീട്ടിലും പ്രതിദാനം ചെയ്യേണ്ടത് ആ വീട്ടിൽ കയറി ചെന്നെങ്കിൽ ഇത് ഇവിടെ കിട്ടി കേരളം അപ്പം നമ്മളുടെ ഓരോ കലാരൂപത്തെയും നമ്മളുടെ ചില ഭക്ഷ്യവൈവിധ്യത്തെ പോലും ഇങ്ങനെ കലാരൂപങ്ങളാക്കി അതായത് മോണിമെന്റ്സ് അല്ലെങ്കിൽ സുകനീറുകളാക്കി മാറ്റുന്ന കലാകാരന്മാർ വേണം രണ്ട് ഇത്തരം ഷോകൾ എല്ലാ ഗ്രാമത്തിലും ഒരു ആംഫി തിയേറ്റർ പോലെ ഒരു സംവിധാനം രാജുലി ഉണ്ടാവണം അവിടെ പല വീടുകളിൽ താമസിക്കുന്ന ഈ ടൂറിസ്റ്റുകൾക്ക് വൈകുന്നേരം ഒത്തുചേരുന്ന ഒരു സ്ഥലമായിരിക്കണം അവിടെ വൈകുന്നേരം ആ ഗ്രാമീണ കലാകാരന്മാരുടെ പെർഫോമൻസ് ഉണ്ടാവണം എല്ലാ ഗ്രാമത്തിലും കുറേ പഞ്ചമേളക്കാർ പഞ്ചവാദക്കാരും ഒക്കെ ഉണ്ട് ഇവർക്ക് പണിയില്ലാത്ത സമയങ്ങളുണ്ട് തിരക്കില്ലാത്ത സമയമുണ്ട് ഈ സമയത്ത് ഇവിടെ വന്ന് വൈകുന്നേരം ഒരു മണിക്കൂർ പെർഫോമൻസ് പോയി കഴിഞ്ഞാൽ അവർക്കൊരു വരുമാനമായി അവിടെ എന്തെല്ലാം ഗ്രാമീണ കലാകാരന്മാരുണ്ട് അപ്പം ഈ പെർഫോമൻസ് അവതരിപ്പിക്കുന്നവർക്ക് വരുമാനമായി രണ്ട് ഈ ഹോം സ്റ്റേകൾ പോലെ വീടുകളോടനുബന്ധിച്ചുള്ള ഈ ഔട്ട് ഹൗസുകൾ വരുന്നു അവിടെയൊക്കെ ഒരു ഒരു പഞ്ചായത്തിൽ ഒരു അൻപതെണ്ണം ഉണ്ടെന്നിരിക്കട്ടെ ഇവിടെയൊക്കെ സീസണിൽ നിറയെ ആളുകളുണ്ടെങ്കിൽ ഈ ഇവരുടെ ബെഡ്ഷീറ്റുകളും ഇതെല്ലാം എല്ലാ ദിവസവും മാറേണ്ടതുണ്ട് ഇതെടുത്തുകൊണ്ട് ഈ അലക്കി തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരാൾക്ക് സാധ്യത ഉണ്ടാകില്ലേ സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സാധ്യത ഉണ്ടാകും അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ സൈക്കിളിലായിരിക്കും സഞ്ചരിക്കുക ഭക്ഷണം ഭക്ഷണം വിഭവങ്ങൾ സപ്ലൈ ചെയ്യുന്നത് അപ്പം എന്തിനേറെ ഒരു കടൽ തീര കായൽ തീരത്തോ നദീതീരത്തോ ഉള്ള ഒരു ഗ്രാമമാണെങ്കിൽ വള്ള ഊന്നുകാരന് വരെ അവിടെ സാധ്യതയാണ് കാരണം ഈ വള്ളത്തിൽ ഈ നദിയിലൂടെ ഒരു ഒരു രണ്ട് മണിക്കൂർ കൊണ്ടുപോയി ഗ്രാമങ്ങളൊന്ന് കാണിച്ച് തിരിച്ചുകൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവന് ടിപ്പും കിട്ടും പൈസയും കിട്ടും ഇതിന്റെ കൂലി അപ്പം ഓ ടാക്സിക്കാര് അപ്പം അവിടെ നിന്ന് ഇപ്പം ഇപ്പോൾ കോഴിക്കോടിൻ്റെ കിഴക്കൻ മേഖലയിൽ താമസിക്കുന്ന ഒരു വീട്ടിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ അവിടെ നിന്ന് രാവിലെ വയനാട് ഒന്ന് കാണിച്ചിട്ട് വൈകിട്ടത്തേക്ക് തിരിച്ചു കൊണ്ടിരുന്ന ഒരു ട്രിപ്പ് വെക്കാം അത് അവിടുത്തെ ടാക്സിക്കാരിലേക്ക് എത്തുകയായി അപ്പം സമഗ്ര മേഖലയിലും അത് ഗവൺമെന്റിലേക്ക് എത്തിയിട്ട് പൊതു സംവിധാനങ്ങളായിട്ട് തിരിച്ചു കിട്ടുക അല്ല ചെയ്യുന്നത് ഇപ്പം അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ടൂറിസത്തിലൂടെ വരുന്ന വരുമാനം റിസോർട്ടുകൾ ടാക്സ് ആയിട്ട് കൊടുക്കുന്നു ആ ടാക്സ് റോഡായിട്ടും മരുന്നായിട്ടും ഒക്കെ ഇവർ ചെല്ലുന്നുണ്ടാവാം ഇതല്ല ഡയറക്റ്റ് ഓരോ മലയാളിയിലേക്കും കിട്ടുമ്പോൾ അവരും ചിന്തിക്കുന്നു ഇത് ടൂറിസം എൻ്റെയും കൂടെ ചോറാണ് എൻ്റെയും കൂടെ ആവശ്യമാണ് അപ്പോൾ ടൂറിസം പ്രോജക്റ്റുകൾക്ക് എതിര് നിൽക്കുന്ന മനോഭാവം ഇതൊന്നും നടക്കില്ല എന്നുള്ള ചിന്തയും ഇത് നമുക്കൂടെ പ്രയോജനം ഉണ്ടാകുന്നതാണെന്നുള്ള ചിന്തയും വളരും അതോടെ ഗ്രാമീണ മേഖലയിലും വലിയൊരു തരംഗം ഉണ്ടാകും ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഏറ്റവും സാധ്യതയുള്ള പൊല്യൂഷൻ ഇല്ലാത്ത സംസ്കാരത്തെ സംരക്ഷിക്കുന്ന നിലനിർത്തുന്ന സംസ്കാരത്തെ ഞാൻ ഈ പറയുന്നത് നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയൊരു കേരളത്തിൻ്റെ ഒരു പൊതു എന്താണ് സംരംഭമായിട്ട് ടൂറിസം മാറും ഒരു ഫ്യൂച്ചറാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കണ്ടോ എത്ര ലളിതമായിട്ടാണ് സന്തോഷ് ജോർജുകൾ അങ്ങനെ നോക്കിയേ ഈ ലോകം മൊത്തം ചുറ്റിക്കറങ്ങി ഇത് പഠിക്കാൻ പോകുമെന്നും വേണ്ട ഇവിടെ നമ്മുടെ കയ്യിലുള്ള ഈ വിഭവങ്ങൾ മാത്രം ഫലപ്രദമായി ഉപയോഗിച്ചാൽ മതി ഇവിടെ ആളുകൾ വരും അത് ചെയ്യാതെ എന്തിനാ റിയാസെ പാരീസിലും കണ്ട ലണ്ടനിലും ഒക്കെ പോകുന്നത് എന്നാണ് ഏറ്റവും ലളിതമായ രീതിയിൽ സന്തോഷ് ജോർജ് കുളങ്കര പറഞ്ഞു വെച്ചത് വെബ് ഡെസ്ക് തത്വമിന്യൂസ് പവർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്